അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടി എടുക്കാൻ വന്നതാണ്. സോ നമ്മൾ വണ്ടി ഹേർട്സിൽ നിന്ന് നമ്മൾ ശരിക്കും ഇന്ന് റെൻ്റ് എടുത്തിട്ടാണ് പോകുന്നത്. കാര്യം നമ്മളിന്ന് രണ്ട് ഫാമിലിയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ടിപ്പം നമ്മൾ കണ്ട ഇതാണ് നമ്മുടെ വണ്ടി, കിയയുടെ കാർണിവൽ. അത്യാവശ്യം നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മുടെ നാട്ടിലൊരു ഇന്നോവയുടെ കാലം നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു വണ്ടിയാണ്. സോ നമ്മളിപ്പോൾ ഇന്ന് ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഉള്ളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് വിവേക്, താങ്ക്സ് ടു വിവേക്. നമ്മൾ വിവേക് ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓഫറിലേക്കാണ് സാധനം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇന്നത്തത്. സോ നമുക്ക് ഇതിലാണ് നമ്മളിന്ന് നേപ്പിയർ പോകാൻ പോകുന്നത്. സോ ഗൈസ് നമുക്ക് നമ്മുടെ കീ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കാം അല്ലേ. ഏയ് അത് കൊള്ളാലോ. അടിപൊളി തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. പക്ക ലെക്സ് പീസും കാര്യങ്ങളുമാണ്. സെറ്റപ്പ് തന്നെ കേട്ടോ, 2018 മോഡലാണ്. നമുക്ക് ശരിക്കും 2019 മോഡൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, സാരമില്ല, എല്ലാം പക്ക തന്നെയാണ്. ബിക്കോസ് നമുക്ക് അത്യാവശ്യം പോകാനുള്ള കംഫോർട്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ, ബട്ട് ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം, സാധനങ്ങൾ എടുത്ത് വെക്കണം. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട്, അതായത് 8:30 ആയിട്ടുണ്ട്. സോ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോറി ഇരുന്ന് ഓടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ബിക്കോസ് ഇത്രയും ഹൈറ്റുള്ള വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ അടുത്തങ്ങ് ഓടിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ പണ്ട് സൗദിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മറ്റേ ഫോണിൻ്റെ എക്സ്പ്ലോറിനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പൊക്കമുള്ള ഞാൻ ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടിൽ ഇന്നോവ ആയിരുന്നെങ്കിലും നമുക്ക് ഇന്നോവയ്ക്ക് ഇത്രയും പൊക്കമില്ലല്ലോ. ബട്ട് സംഭവം നൈസ്, ഒരു ആദ്യമായിട്ടോ കേട്ടോ ഞാൻ കാർണിവൽ ഓടിക്കുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. സെറ്റപ്പ് തന്നെ നല്ല, അത്യാവശ്യം നല്ല സീറ്റ് കംഫർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല എന്തോ പറയുന്ന നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും കൊള്ളാം, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഞാൻ കീടെ വണ്ടി ഇതിന് മുന്നേ ഓടിച്ചിട്ടില്ല കേട്ടോ, ഇത് ഫസ്റ്റ് ടൈമാണ്, പക്ഷെ കൊള്ളാം. എനിവേസ് നമുക്ക് ലോങ് ട്രിപ്പ് പോകുമ്പം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഭയങ്കര സൈലൻ്റ് ആട്ടോ ഇതിൻ്റെ എൻജിൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ല, പുറത്ത് എൻജിൻ്റെ ശബ്ദം പോലെ ഞാൻ അകത്ത് ഇൻറ്റീരിയറിൽ കേൾക്കുന്നില്ല കേട്ടോ. കൊള്ളാം. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൂട്ട് സ്പേസ് നോക്കിയാൽ കാണാം, അടിപൊളി ബൂട്ട് സ്പേസ് ആട്ടോ, നല്ല ഭയങ്കര വലിയ ബൂട്ട് സ്പേസ്. നമ്മളിപ്പോൾ ഒരു 3-4 ബാഗൊക്കെ വെച്ചിട്ടും ഇനി ഒരു 2 ബാഗ് വെച്ചാലും നിറയാതെ അത്ര വലിയ ബൂട്ട് സ്പേസാണ്. അപ്പോൾ നമ്മുടെ കാറ് പൊളിയാണ് കേട്ടോ. അഖിൽ സാർ ഹായ്. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോപ്പ് ടച്ച് ചെയ്താണ് നമ്മൾ ശരിക്കും നേപ്പിയറിലേക്ക് പോകുന്നത്. നമ്മളിവിടുന്ന് ഫസ്റ്റിലെ നേപ്പിയറിലോട്ടാണ് പോകുന്നത്. സോ നേപ്പിയറിൽ നിന്ന് പിന്നെ നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നാളെ നമ്മൾ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ നമ്മൾ നേപ്പിയർ ആൻഡ് ഹേസ്റ്റിങ്സ് ആണ് ഈ ട്രിപ്പിൽ പോകുന്നത്. അപ്പോൾ നമ്മളുള്ള എന്താ പറയുക, ഡോൺ ചേട്ടനും പിന്നെ നമ്മുടെ അനീഷേട്ടനും ജീവിച്ച് എല്ലാവരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ ഈ 2 ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. സോ നമ്മളിത് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മുടെ വണ്ടി നമ്മുടെ ബാക്കിലുണ്ട്. നമ്മൾ വണ്ടിയെക്കുറിച്ചുള്ള കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസും വണ്ടി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് തന്നെയായിരിക്കും. സോ നമ്മളിപ്പോൾ നമ്മുടെ ഈ പമ്പിൽ ജസ്റ്റ് കോഫി കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് പോകാം.
സോ ഗൈസ് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺ ദ വേ ടു നേപ്പിയർ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നേപ്പിയറിലേക്ക് പോകണ വഴിക്കാണ് നമുക്ക് മെയിൻ ഹൈവേന്ന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ളൊരു വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ആ വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ബാക്കി ഓൺ ദ വേ ടു നേപ്പിയറിലുള്ള വ്യൂസ് കാണാം. ഓക്കെ. ബ്ലഫ് ഹില്ലോട്ടാണ്. അപ്പോൾ ബ്ലഫ് ഹില്ല് ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ എന്താ പറയുക സീനിക്കായിട്ടുള്ള സംഭവങ്ങളെ കണ്ടിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലേ അവിടെ പോവാം. എത്തിയിട്ടുണ്ട്. സോ ബ്ലഫ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് സിറ്റിയിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്, ഒരു ഹില്ലാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും പുതിയ പോർട്ടിൻ്റെ കൺസ്ട്രക്ഷനും സൈഡിൽ പോർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഇവിടെ സൈഡിലായിട്ടൊരു ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് വ്യൂസൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന്. അവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട് കേട്ടോ. ഉണ്ടോ നമുക്കവിടെ അതുകൊണ്ട് കുറേ എനിക്കൊന്ന് ടിമ്പറൊക്കെ നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സംഭവം പോർട്ടാണ് കേട്ടോ. നമുക്ക് ആ സൈഡിൽ നമുക്ക് ആ നാട്ടിലെ പോലെ പുലിമുട്ടൊക്കെ കാണാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ സൈഡിലായിട്ട് കണ്ടെയ്നേഴ്സൊക്കെ അവർ അടുക്കി വെച്ചിട്ടുണ്ട്. സംഭവം അമേസിങ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന നമുക്ക്.
ഇവിടെ നമ്മുടെ ചേച്ചിയൊക്കെ പറയുന്നത് വെച്ചാൽ അവർ മുമ്പ് വന്നിട്ടപ്പോൾ നമുക്ക് ഈ റെയിൽസ് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഇതിനും ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഇറങ്ങി എന്നൊക്കെ നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പം അവർ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നോ ആക്സസ് ബിയോണ്ട് ദിസ് പോയിന്റ് എന്ന്. സോ നമുക്ക് ഇങ്ങനെ ഇന്ന് കാണാനുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ. പക്ഷേ ഇത് സംഭവം ഇങ്ങനെ ഇന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പാർക്കിൻ്റെ എൻഡിലായിട്ട് ഈ ബ്ലഫ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു പേര് ബ്ലഫ് പോയിൻ്റ് എന്ന് വരാൻ കാര്യം. സംഭവം എന്ന് വെച്ചാൽ എനിക്കത് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പക്ഷേ നമുക്കിത് ഈ കാണുന്ന പോലെ എന്താ പറയണ്ടത്, നമുക്ക് ഈ ഒരു ഓഫ് ഷോറിൽ നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പോയിന്റിലേക്ക് അല്ലെങ്കിൽ വേണ്ട ഈ പോയിന്റിലേക്ക് റുഹാഹി റേഞ്ച് എന്ന് പറഞ്ഞ സ്ഥലവും അതേപോലെ ഇവിടുന്ന് ആ ഡയറക്ഷനിലേക്ക് റുവാപേഹുവും അങ്ങനെയാണ് ആ ഒരു അതിനെയാണ് ആ ഒരു സിസ്റ്റത്തിനെയാണ് നമുക്ക് ശരിക്കും ഇവിടെ ബ്ലഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ എൻ പോയിൻ്റിൽ നിന്ന് ഇങ്ങനൊരു മാപ്പ് ഇങ്ങനെ കൊടുത്തേക്കുന്നതിനാണ് ബ്ലഫ് പോയിൻ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ ഇവിടെ മാത്രമല്ല കാണാൻ പറ്റുന്നത്, നമുക്ക് ഈ നമ്മുടെ ന്യൂസിലൻഡിൻ്റെ രണ്ട് എൻഡിലും ഇതേപോലെ ഒരു ബ്ലഫ് പോയിൻ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നൈസാണ് കേട്ടോ. നമ്മൾ ഈ കേപ്രിങ്ക പ്ലാൻ ചെയ്തിട്ടില്ലേ, അപ്പോൾ ആ കേപ്രിങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മളിങ്ങനെ ഒരു ആ ഐലൻഡിലെ എൻഡാണ് ശരിക്കും പറഞ്ഞാൽ, അത് ഓക്ലൻഡിൻ്റെ എൻഡാണ്, അതായത് നമ്മൾ നോർത്ത് ഐലൻഡിൻ്റെ എൻഡിലാണ്. പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ജസ്റ്റ് വെറും കടല് മാത്രം. അപ്പോൾ അവിടെ നമുക്കൊരു ബ്ലഫ് പോയിൻ്റ് കാണാൻ പറ്റും ശരിക്കും. അപ്പോൾ ആ ബ്ലഫ് പോയിൻ്റിൽ നമ്മൾ ആ ഒരു എൻഡിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു ബോർഡിൽ കുറേ സൈൻ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇവരിവിടെയും ഒരു ഈ ഒരു ഹില്ലിൽ ഇതൊരു എൻഡ് പോയിൻ്റ് ആണ്, അപ്പോൾ അവിടെയും അവരൊരു ബ്ലഫ് പോയിൻ്റ് ഇങ്ങനെ കൊടുത്തേക്കുവാണ്. സോ ഇതാണ് നമ്മൾ ഈ ബ്ലഫ് ഹില്ലിൽ കാണാൻ പറ്റുന്ന കാഴ്ച. പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ ആ ഒരു സീനിക് ബ്യൂട്ടി ഉള്ള ആ ഒരു കടലിൻ്റെ കളറും അത് ഭയങ്കര അമേസിംഗ് ആണ് കേട്ടോ. നേപ്പിയർ വരുന്നവർ ജസ്റ്റ് ഇവിടുന്ന് എന്താ പറയുക വിസിറ്റ് ചെയ്യുക നല്ലൊരു സ്പോട്ടാണ്, അധികമൊന്നുമില്ല, നമ്മൾ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ഗാർഡൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് മൂവ് ഓൺ ചെയ്യാം അല്ലേ. നമുക്കിവിടെ ബേസിക്കലി നേപ്പിയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു ചെറിയൊരു സിറ്റിയാണ് നേപ്പിയർ. നേപ്പിയറിനോട് അടുത്ത് തന്നെയുള്ളൊരു സിറ്റിയാണ് ഹേസ്റ്റിങ്സും. അപ്പോൾ നമ്മൾ ഈ രണ്ട് സിറ്റീസിലാണ് നമ്മളിന്ന് പോകാനായിട്ട് വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണുന്നുണ്ട് ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നേപ്പിയർ സിറ്റി, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഈ കാണുന്ന ഈ ഒരു പോർട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിറ്റിയും അങ്ങനെ അല്ലാതെ വലുതായിട്ട് എന്താ പറയുന്നത് ഒന്നുമില്ല. പിന്നെ ഈ നേപ്പിയർ സിറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കൺസ്ട്രക്ഷൻസാണ്. നിങ്ങൾ ഈ വന്ന വഴിക്കൊക്കെ കണ്ടില്ലേ അതുപോലുള്ള എന്താ പറയുക ഏകദേശം വെല്ലിംഗ്ടണൊക്കെ പോലെയാണ്. പക്ഷേ വെല്ലിംഗ്ടൺ എന്ന് പറയുമ്പോൾ കുറേയും കൂടെ നല്ല കുറേ ബിൽഡിങ്സും കുറച്ചും കൂടെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര കൂടി ആൾക്കാരില്ല, പക്ഷേ പഴയ ഒരു കൺസ്ട്രക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഈ നേപ്പിയറൊക്കെ വരുമ്പോൾ ഹാമിൽട്ടൺ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കാര്യ ഒരു പഴയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈസാണ്. സോ നമ്മൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് റൂമിലോട്ട് പോകും. നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ടായിരിക്കും ഇനി അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇവിടെ ചിലപ്പോൾ നൈറ്റ് വേറൊരു വ്യൂ ആയിരിക്കും കേട്ടോ, കുറച്ചുകൂടെ നല്ല രസമായിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഈ പോർട്ടിലൊക്കെ ലൈറ്റൊക്കെ തെളിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. നമ്മളപ്പോൾ സിറ്റിയിൽ പോകുന്നുണ്ട്, നമ്മൾ ഒരു ബീച്ച് സൈഡുണ്ട്, ബീച്ച് സൈഡിൽ അടിപൊളി വ്യൂ ആണ്. നമ്മൾ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വന്നതേ ഉള്ളൂ, അപ്പോൾ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ പോയി കാണുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.